ഇത്രയും വലിയ തിരിച്ചടി നേരിടുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നുകിൽ നമ്മൾ LDF തന്നെ കാണേണ്ടത് ഭരണവിരുദ്ധ തരംഗമുണ്ടായിട്ടുണ്ടോ, അത് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവത്തിലേക്ക് എത്തേണ്ട സമയമല്ലേ ഇത്? കർണാടകത്തിൽ അവിടെ സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് അവിടെ പരിശോധിക്കട്ടെ. UPയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കട്ടെ. സമാനമായി ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കട്ടെ. ഇവിടെ കേരളത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇത് LDFന്റെ ഭരണത്തിനോടുള്ള ഒരു പ്രതികരണം കൂടി ആയിട്ട് ഇതിനെ കാണുന്നുണ്ടോ ഇല്ലയോ? ഇത് മാത്രമാണ് എന്റെ ചോദ്യം. പ്രമോദേ, ഇക്കാര്യത്തിൽ ഓരോ മുന്നണിക്കും സ്ഥാനാർത്ഥികൾക്കും ലഭിച്ച വോട്ട് ശതമാനവും ആ വോട്ടുകളുടെ എണ്ണവും ഓരോ നിയമസഭാ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളതും വിലയിരുത്തിക്കൊണ്ടല്ലേ പറയാനായി കഴിയൂ. ഇപ്പോൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കെതിരായിട്ടുള്ള വികാരമാണ് എന്ന ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറഞ്ഞാൽ നമ്മുടെ ചർച്ച തീരുമോ? ഇല്ലല്ലോ. മാസങ്ങളായി നടത്തിയതായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രക്രിയയുടെ പരിസമാപ്തിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ കാര്യം നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയല്ലേ? ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അന്ന് ഞാൻ സിറ്റിംഗ് MP ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അപ്പോൾ അന്ന് LDFന് ഒരു സീറ്റാണ് ലഭിച്ചിരുന്നത്. ഞങ്ങൾക്ക് അത്തരത്തിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച നേട്ടത്തിലേക്ക് അങ്ങനെ എത്താനായി കഴിഞ്ഞില്ല? ഞങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദമായി വിലയിരുത്തുകയും അക്കാര്യങ്ങൾ അത് ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകരോട് മാത്രമല്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ ഫലപ്രഖ്യാപനം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിലാണ് പൂർത്തിയായത്, അത് വരട്ടെ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വ്യക്തിയോ നമ്മൾ കുറച്ചാളുകളോ മാത്രമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരും അവരും അഭിനന്ദനം അർഹിക്കുകയാണ്. പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാതെ പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തി തിരുത്തുകയും ചെയ്യും. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.